നമ്മളോടൊപ്പം കൊടിക്കുന്നിൽ സുരേഷ് എത്തിയിട്ടുണ്ട്. നമുക്കറിയാലോ ഉമ്മൻചാണ്ടിയുടെ ഒരു 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 വിയോഗം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്, കേരള സമൂഹത്തിനും വലിയൊരു നഷ്ടമാണ്, അങ്ങയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു നഷ്ടം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 1989 ഞാൻ കേരള വിദ്യാർത്ഥിയുടെ സംസ്ഥാന കെഎസ്യു സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ 27 വയസ്സ് പ്രായം മാത്രം പ്രായമുള്ള എന്നെ അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ വേണ്ടി എ കെ ആന്റണിയുടെ അടുത്തും ഉമ്മൻ വയലാറയുടെ അടുത്തും എന്റെ പേര് ശുപാർശ ചെയ്യുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അടൂർ സംവരണ മണ്ഡലത്തിൽ ഒരു ചെറുപ്പക്കാരനെ നിർത്തിയാലേ നമുക്ക് വിജയ സാധ്യതകളൊന്നും അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ആ സ്ഥാനത്തേക്ക് ആ പാർലമെന്റ് മണ്ഡലത്തിൽ നിർത്താൻ ഉമ്മൻചാണ്ടിയാണ് യഥാർത്ഥത്തിൽ ആന്റണിയോട് ശുപാർശ ചെയ്യുകയും വയലാറവി അത് അംഗീകരിക്കുകയും അതിനുശേഷം ലീഡർ കരുണാകരനോട് എന്നെക്കുറിച്ച് പറയുകയും ചെറുപ്പക്കാരനായ കെ എസ് യുവിന്റെ സംസ്ഥാന സെക്രട്ടറി സുരേഷ് നടത്തിയാൽ നമുക്ക് ആ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നുള്ള അഭിപ്രായം പറഞ്ഞു. കരുണാകരനെ സംബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 27-ാമത്തെ വയസ്സിൽ 1989 ഒൻപതാം ലോക്സഭയിലേക്ക് ഞാൻ മത്സരിക്കുന്നത്. അവിടെ നിന്ന് ആ മത്സരത്തിലുടനീളം എന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ആർ ബാലകൃഷ്ണപിള്ളയോട് എന്റെ വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കൊട്ടാരക്കരയിൽ വരികയും എന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പിന്തുണ അറിയുകയും ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്. തുടർന്ന് എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം അടൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വരികയും എന്നെ വിജയിപ്പിക്കുന്ന വേണ്ടിയ എല്ലാ നിർദ്ദേശങ്ങളും നേതാക്കന്മാർക്കും പ്രവർത്തകർ നൽകി. തുടർന്ന് അങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ സ്ഥാനാർത്ഥിത്വം നിലനിർത്തുന്നതിനും വീണ്ടും വീണ്ടും എന്നെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു. ഒരുപക്ഷെ ഞാനെന്ന പൊതുപ്രവർത്തകൻ, ഞാനെന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, ഞാനെന്ന ജനപ്രതി ഉണ്ടായത് തന്നെ ശ്രീ ഉമ്മൻചാണ്ടി എന്ന നേതാവ് കണ്ടെത്തിയ ഒരു നേതാവ് ജനപ്രതിയായിട്ടാണ്. ഉമ്മൻചാണ്ടി ഒരുപക്ഷെ എന്നെ അന്ന് ശുപാർശ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഉമ്മൻചാണ്ടിയുടെ പിന്തുണയും സഹായമൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനൊരു ജനപ്രതിയാകുമോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വ പദവിയിൽ എത്തുമോ എന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. വലിയ നന്ദി കൊടുക്കുന്നു സുരേഷേ.